ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വിജില അജിത് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡ്രസീനിയ പ്ലാന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിയാണ്. എനിക്ക് ഏറ്റവും നല്ല പോസിറ്റീവ് ഫീലിംഗ് നൽകുന്ന എൻ്റെ വീട്ടിലെ ഒരു അതിഥിയാണിത് ചെടി. ഈ ചെടിയുടെ പ്രത്യേകത, ഇത് ഇളം പച്ച നിറത്തിലുള്ള ഇലകളോടുകൂടിയൊരു ചെടിയാണ്. നോക്കിക്കേ. അപ്പോൾ ഈ ചെടിയുടെ പ്രത്യേകതകൾ ഞാൻ പറ്റി പറയാം. ഇത് എയർ പ്യൂരിഫൈ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരിനം ചെടിയാണ് ഡ്രസീനിയ. അതുപോലെ തന്നെ നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. കെയർ ചെയ്യാൻ എളുപ്പമാണ്, വളർത്താൻ എളുപ്പമാണ്, അധികം കെയറൊന്നും ആവശ്യമില്ലാതെ വീക്ക്ലി വൺസ് നമുക്ക് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെയുള്ള ഒരു നല്ലൊരിനം ചെടിയാണ്. ഞാൻ ഈ ചെടി നട്ടിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ഇത് ഞാനിപ്പോൾ ഇൻ്റർപോട്ടിലാണ് ഇത് നട്ടിരിക്കുന്നത്. ഇതെനിക്ക് അമ്മ നൽകിയൊരു ചെടിയാണ്. ഈ ചെടി അമ്മ തന്നിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ ചെടി വളർന്ന് ഇത്രയായിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ നട്ടിരിക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ കോക്കോപിറ്റിലാണ് ഈ ചെടി നട്ടിരിക്കുന്നത്, കാണാമെന്ന് വിശ്വസിക്കുന്നു. ഈ കോക്കോപിറ്റിൽ നട്ടിരിക്കുന്നത് കൊണ്ട് അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല, വെള്ളം തനിയെ പിടിച്ചോളൂ ഇതിലോട്ട്. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ വീക്കിലി വൺസ് വെള്ളം ഒഴിച്ചാൽ മാത്രം മതി, സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ ഇതിൽ നിറച്ചും ബ്രാഞ്ചസ് പൊട്ടി വരുന്ന ഒരു തരം നല്ല ഇനം ചെടിയാണ്. അപ്പോൾ ഇത് ഈ പോട്ട് നിറഞ്ഞ് വളരും. സാധാരണ ഈ ചെടി ഇൻഡോറായിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഔട്ട്ഡോറും നമുക്ക് നടാം. ഇപ്പോൾ ഇവിടെ എ സി റൂമിനകത്താണ് വെച്ചിരിക്കുന്നത്, അത് കാരണം ഇതിനൊരു ഗ്രീനിഷ് അപ്പിയറൻസ് ആണ്. സാധാരണ ഇപ്പോൾ നമ്മൾ വെയിലത്താണ് വെച്ച് വളർത്തുന്നതെങ്കിൽ ഇതിന് നല്ല ഒരു യെല്ലോയിഷ് ഡോട്ട്സ് ഒക്കെ ആയിട്ടുള്ള ഒരു ചെടിയായിട്ടിത് വളർന്നു വരും. വേഗം വലിയ പോട്ടിലൊക്കെ വെച്ചാൽ വേഗം വളർന്നു വരുന്ന ഒരു ചെടിയാണ്. ഈ ചെടി നടുന്ന വിധമാണെങ്കിൽ പറഞ്ഞതുപോലെ കോക്കോപിറ്റിൽ വളർത്താം. അതുപോലെ തന്നെ ഈ ചെടി കോക്കോപിറ്റിൽ വളർത്തുന്നത് കൊണ്ട് എളുപ്പമായിട്ട് വളരും. നിറച്ച് ബ്രാഞ്ചസ് വേഗം വേഗം പൊട്ടി വരുന്നതായിരിക്കും. സാധാരണ ഇത് നടുന്ന വിധം കട്ടിങ്സ് ആയിട്ടാണ് നടുന്നത്. ബ്രാഞ്ചസ് കട്ട് ചെയ്തിട്ട് അത് പുതിയ മണ്ണിലോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചെടിയിൽ നിന്ന് നമുക്ക് കട്ടിങ്സ് ഒന്നും പറ്റത്തില്ല, കാര്യം ഇത് ചെറുതായിട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. 2-3 മന്ത്സ് വളരുന്നല്ലേ ഉള്ളൂ. ഇത് വളർന്ന് ഒത്തിരി വലുതായി കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ബ്രാഞ്ചസ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ട് ഓരോരോ പോട്ടിലേക്ക് നട്ട് അങ്ങനെ ഇത് നമുക്ക് മാറ്റി വളർത്താൻ പറ്റും. ഇപ്പോൾ ഇത് വളരെ ചെറുതാണ്. എല്ലാവർക്കും നല്ലതുപോലെ കാണാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ചെടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എയർ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു ചെടിയാണ്, എല്ലാവരും വീട്ടിൽ വളർത്താൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ നഴ്സറികളിലും ഇത് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചെടിയാണ്. പക്ഷേ ഇതിൻ്റെ വില ഇച്ചിരി അല്പം കൂടുതലാണ്. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ചെടി വളർത്തി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി നടാൻ എളുപ്പമുള്ളത് കൊണ്ട് വേഗം നമുക്ക് തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇതൊരു നഷ്ടമായിട്ട് നമുക്ക് തോന്നത്തില്ല. വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒരു സന്തോഷം മനസ്സിൽ ഫീൽ ചെയ്യും. വേഗം വേഗം ബ്രാഞ്ചസൊക്കെ ആയിട്ട് വേഗം വേഗം വളരുന്നത് കൊണ്ട് നമുക്ക് വളരെയേറെ സന്തോഷം തോന്നുകയും ചെയ്യും. ഇപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞൊക്കെ ടയേർഡായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ അത് സെൻറ്റർ ടേബിളിലോ ഒക്കെ ഈ ചെടി ഇങ്ങനെ വളർന്നിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. എനിക്കതുകൊണ്ട് വളരെയേറെ ഇഷ്ടമുള്ള, സന്തോഷം നൽകുന്ന ഒരു ചെടിയാണിത്. അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് ചിന്തിച്ചത്. അപ്പോൾ എല്ലാവരും ഈ ചെടി വളർത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും വളർത്തിയിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.